മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ വടംവലിയും ഒടിഞ്ഞ കപ്പുമൊന്നും ആരും മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് 2010 സംസ്ഥാന സ്കൂൾ കലോത്സവം അന്ന് വിജയകരമായി സമാപിച്ചപ്പോൾ കല്ലുകടിയായി മാറിയത് ഒരുപക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാതെ, അല്ലെങ്കിൽ ചിലരെങ്കിലും മനഃപൂർവ്വം അത് ബോധപൂർവ്വം ശ്രദ്ധയിൽ വരുത്താതെ ശ്രമിച്ച ഒരു വാർത്ത ചില മാധ്യമങ്ങളെങ്കിലും തുറന്നുകാട്ടി, അത് മാധ്യമങ്ങളെക്കുറിച്ച് തന്നെയാണ്. സ്വർണക്കപ്പിനായി ചാനലുകളുടെ പിടിവലി, കപ്പ് രണ്ട് കഷണം എന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് നെടുന്തൂണായ മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ വാർത്തകളിലും ഓരോ ഇടവേളകളില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൃത്യമായി അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താനും ജനാധിപത്യത്തിന്റെ നെടുന്തൂണായി നിൽക്കാനും ഒക്കെ മാധ്യമങ്ങൾ വേണം. പക്ഷേ പലപ്പോഴും അന്തം വിട്ടുള്ള ഒരു ഓട്ടത്തിലേക്ക് മാധ്യമങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നൊരു ചോദ്യം കഴിഞ്ഞ കുറേ നാളായി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അന്ന് കലോത്സവ വിജയികളുടെ സ്വർണക്കപ്പിനായി TV ചാനലുകൾ തമ്മിൽ മാനാഞ്ചിറയിൽ നടന്ന അടിയും പിടിവലിയും ഒക്കെ ആരും മറന്നിട്ടില്ല. എന്തിന്, വലിയ രീതിയിൽ അതൊരു നാണംകെട്ട പരിപാടിയായി മാറി ചർച്ചയായിട്ടും ചാനൽ കിടമത്സരത്തിന്റെ നാണംകെട്ട ഉദാഹരണമാണ് ഇതെന്നും, കേരളീയർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ TV ചാനലുകളുടെ അപക്വമായ സമീപനത്തിനെതിരെ മത്സരബുദ്ധിക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴതാ വീണ്ടും ഉക്രൈൻ റഷ്യ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും വലിയ അതിശയോക്തി ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ത്രസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ ചിലർ സംശയിക്കുന്നിടത്ത് വീഡിയോ ഗെയിം കാണിച്ചുകൊണ്ട് ചില ചാനലുകൾ കഴിഞ്ഞ ദിവസം വന്നത് വലിയ വിമർശന വിധേയമായിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വ്യാജ വാർത്ത കൂടിയുണ്ട്, അതിനാര് സമാധാനം പറയുമെന്നാണ് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ ചോദിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ ആവേശത്തിന് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണോ? പ്രത്യേകിച്ചും മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം നിലവിലെ മാധ്യമപ്രവർത്തകരുടെ ചില പ്രവണതകളെ, മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവണതകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ, മാധ്യമ ശൈലിയെ പൊളിച്ചെടുക്കി രംഗത്ത് വരുമ്പോൾ ഒരു മാറ്റത്തിന് പലരും തയ്യാറാകുമോ? ചാനൽ കിടമത്സരത്തിനുമപ്പുറം യഥാർത്ഥ വസ്തുതകളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ അവർ വിരൽ ചൂണ്ടുമോ? തീർന്നില്ല. മനോരമയ്ക്കെതിരെ വ്യാജ വാർത്തയുമായി ഇറങ്ങിയവർ, ട്രോളുമായി ഇറങ്ങിയവർക്കെതിരെ മനോരമയും നടപടി തുടങ്ങിയിട്ടുണ്ട്. അതും വളരെ ഗൗരവത്തോടെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മനോരമ കൃത്യമായി സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത, ലോകം ആഗ്രഹിക്കാത്ത ഒരു യുദ്ധം, അതിനെ ആഗ്രഹിക്കുന്ന യുദ്ധമെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമം നടത്തിയാൽ അതിനെതിരെയും അത്തരത്തിൽ ട്രോളുകളുമായി ഇറങ്ങിയ മലയാളികൾക്കെതിരെയും നടപടി വേണമെന്നും കേരള സമൂഹം പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്കും ഈ നാട്ടിൽ സമാധാനമായി തൊഴിലെടുക്കണം. രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും യുദ്ധകാല മാധ്യമ പ്രവർത്തനം അതിരുവിടുമ്പോൾ എന്ന തലക്കെട്ടുമായാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഗൗരവമുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. മഹായുദ്ധങ്ങൾ പോയിട്ട് ചെറു യുദ്ധം പോലും കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയിലെ TV മാധ്യമ പ്രവർത്തകർ പലരും റഷ്യ ഉക്രൈൻ പോരാട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും എല്ലാം തന്നെ പലപ്പോഴും ഭീതി ജനിപ്പിക്കുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുമാണ് നൽകുന്നത്. ഏതോ വീഡിയോ ഗെയിമിലെ വിഷ്വൽ എടുത്ത് യുദ്ധമുഖത്ത് നിന്ന് ലൈവ് എന്ന രീതിയിൽ കൊടുത്ത മലയാളം ചാനലുകൾ ഉൾപ്പെടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. ഇറാൻ ഇറാഖ് യുദ്ധവും കുവൈറ്റ് അധിനിവേശവും ഒക്കെ നടന്ന കാലത്ത് മലയാളികൾക്ക് കാണാൻ പ്രസാർഭാരതി മാത്രമാണ് ഉണ്ടായിരുന്നത്, ദൂരദർശൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇപ്പോൾ പറയാൻ തോന്നിയത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവർ കണ്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കൃത്യമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആ വിഷയത്തെ അവതരിപ്പിച്ചത് എന്നതുകൂടി മാധ്യമപ്രവർത്തകൻ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ ആശയം ചോർന്നു പോകാതെ, കൂടുതൽ ആശങ്ക ഉണ്ടാക്കാതെ, ഏഷ്യാനെറ്റ് ഈ കപ്പടിച്ചുകൊണ്ട് പോയാൽ അതിനെ കുറ്റം പറയാനാകില്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകൻ പറയുന്നത്. അതായത് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ പ്രാപ്തരായ ഒരു ടീമിനെ ചർച്ചക്കിരുത്തിയാണ് ഏഷ്യാനെറ്റ് പരിപാടി നടത്തിയത്. വാർത്ത എന്നാൽ ജനങ്ങളെ പേടിപ്പെടുത്താനോ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ല, യഥാർത്ഥമായൊരു വിവരണമാണ് എന്ന വസ്തുത മനസ്സിലാക്കി തന്നെയാണ് ചർച്ച ഏഷ്യാനെറ്റ് നടത്തിയത്. TP ശ്രീനിവാസനെയും KP ഫാബിയാനെയും പോലെയുള്ള പ്രഗത്ഭരായ നയതന്ത്ര വിദഗ്ധരും കരസേനയുടെ മുൻ ഉപമേധാവിയും മലയാളിയുമായ ശരത്ചന്ദ തുടങ്ങിയവർ അടങ്ങിയ പാനൽ വിജ്ഞാനപ്രദമായ രീതിയിലാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. ആദ്യകാലത്ത് USSR ഏറ്റവും ശക്തരായിരുന്ന ഉക്രൈനെ മര്യാദ പഠിപ്പിക്കാൻ പുടിൻ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ചിത്രം രണ്ട് മുൻ നയതന്ത്ര പ്രതിനിധികൾ വളരെ ചുരുക്കത്തിൽ അവതരിപ്പിച്ചു. ഒരുപക്ഷെ ഉക്രൈനിൽ പഠിക്കാൻ പോയി അവിടെ കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കെങ്കിലും അതൊരു ആശ്വാസമായി കാണും. ഗൾഫ് യുദ്ധകാലത്ത് യുദ്ധഭൂമിയിൽ നിന്ന് എന്ന വ്യാജേന വേറെ ചില രാജ്യങ്ങളിൽ ചെന്നിരുന്ന റിപ്പോർട്ട് നടത്തിയ മലയാളത്തിലെ ഉൾപ്പെടെയുള്ള അച്ചടി മാധ്യമങ്ങളെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന KP ഉണ്ണികൃഷ്ണൻ ദൂരദർശനിലൂടെ പൊളിച്ചടുക്കിയത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും.
ഇപ്പോൾ ഇന്റർനെറ്റും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം ഇത്രയും വികസിച്ച സ്ഥിതിക്ക് അന്നത്തേക്കാൾ ഇന്ന് മൊബൈൽ ഫോണും മറ്റും ഉപയോഗിച്ച് അവിടെയുള്ള മലയാളികളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കാൻ കഴിയും. എങ്കിൽ പോലും അതിലെ ആധികാരികതയെ തീർത്തും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത്. കാണുന്നത് മാത്രം വിശ്വസിക്കാൻ കഴിയുന്നൊരു സമയത്ത് മാധ്യമങ്ങൾ പുലർത്തേണ്ട സാമാന്യ മര്യാദ പോലും പലരും മറക്കുന്നത് ദുഃഖകരമാണ്. ചില മാധ്യമങ്ങളെങ്കിലും യുദ്ധവുമായി ബന്ധപ്പെട്ട തമാശ വാർത്തകൾ കൊടുക്കുന്നതും ക്രൂരമായ കാര്യമാണ്. ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തുന്ന ഒരു വാർത്തയെ മാധ്യമധർമ്മം പാലിച്ച് എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ കാട്ടിത്തന്നു എന്നാണ് മാധ്യമപ്രവർത്തകൻ വിലയിരുത്തുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ലോകം മുഴുവൻ ആശങ്കയിലാകുമ്പോഴും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തുടരുന്നത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ലോകം ആഗ്രഹിച്ച യുദ്ധമെന്ന മനോരമ ന്യൂസ് അവതാരകൻ പറഞ്ഞതായി അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് ഒടുവിലെത്തിയത്. വിശദാംശങ്ങൾ നൽകിയ അവതാരകന്റെ യഥാർത്ഥ വീഡിയോയിലെ ഒരു ഭാഗം എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിക്കുന്നത്. വ്യാപകമായി ട്രോളുകളും ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട്. സംഭവിക്കരുതെന്ന് ലോകം മുഴുവൻ ആഗ്രഹിച്ച യുദ്ധം തുടങ്ങിയെന്ന അവതാരകൻ പറയുന്ന ഭാഗമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് മനോരമ. ഏതായാലും മാതൃഭൂമിക്ക് ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ശ്രീജിത്ത് പണിക്കരാണ് മാതൃഭൂമിക്കെതിരെ അതിശക്ത നിരീക്ഷണവുമായി രംഗത്തുള്ളത്. എന്നാലും എന്റെ മാതൃഭൂമി ന്യൂസ് എഡിറ്ററെ, ഈ ഖേദ പ്രകടനം മതിയാവില്ലല്ലോ. ഇന്നലെ യുദ്ധദൃശ്യങ്ങൾ എന്ന പേരിൽ നിങ്ങൾ സംപ്രേഷണം ചെയ്തത് വ്യാജ ദൃശ്യങ്ങളായിരുന്നല്ലോ. പിന്നീടതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പക്ഷേ അത്ര ലളിതമായിരുന്നു കാര്യങ്ങൾ. കേവലം വ്യാജ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുക മാത്രമായിരുന്നില്ല നിങ്ങൾ ചെയ്തത്. അതിനൊപ്പം ഒരു ഗംഭീര കഥ കൂടി ഇറക്കി. അയൽ രാജ്യത്തിന്റെ അതിർത്തി കടന്ന വിമാനം തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടു എന്നതാണ് ആ കഥ. അത് വ്യാജ വാർത്തയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ഒറിജിനൽ ഗെയിം വീഡിയോയിൽ നിന്ന് ആ വാർത്ത ലഭിക്കില്ലല്ലോ. അത് ആരുടെയോ ഭാവനാവിലാസമല്ലേ? യുദ്ധസംബന്ധിയായ ആധികാരികത ലവലേശമില്ലാത്ത ഒരു വിദേശ ട്വിറ്റർ ഐഡിയിൽ നിന്നാണ് ഈ കഥയുണ്ടാകുന്നത്. യാതൊരുവിധ ഫാക്ട് ചെക്കും ഇല്ലാതെ നിങ്ങൾ വ്യാജ ദൃശ്യങ്ങൾക്കൊപ്പം അതേ വ്യാജ വാർത്തയും പ്രേക്ഷകരെ അറിയിക്കുകയല്ലേ ചെയ്തത്? എന്നിട്ടോ വ്യാജ ദൃശ്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചു. വ്യാജ വാർത്തയുടെ പേരിലോ? ഇല്ല. തന്നോടുള്ള നിർദ്ദേശപ്രകാരം വാർത്ത വായിക്കുന്ന അവതാരകയുടെ കുറ്റമല്ല അതെന്ന് ന്യായമായും കരുതാം. ജീവനക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കഥ മെനയാനും വാർത്തയെന്ന മട്ടിൽ പ്രചരിപ്പിക്കാനും കഴിയുന്ന സാഹചര്യമാണോ നിങ്ങളുടെ സ്ഥാപനത്തിൽ? എന്താണ് എഡിറ്റോറിയൽ ടീമിന്റെയും മാനേജ്മെന്റിന്റെയും ഉത്തരവാദിത്വം? എങ്ങനെയാണ് ഈ വാർത്തയും അതിന്റെ ഉറവിടവും ആധികാരികമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചത്? ഇതിനോടകം നിങ്ങൾ ഞങ്ങളെ കാണിച്ച മറ്റു വാർത്തകളിൽ സമാനമായ ഭാവനാവിലാസം കടന്നുകൂടിയിട്ടില്ലെന്ന് എന്താണ് ഉറപ്പ്? അബദ്ധത്തിലെങ്കിലും വാഹനമിടിച്ച് ഒരാളെ കൊലപ്പെടുത്തിയാൽ വാഹനമിടിച്ചതിന് മാത്രം മാപ്പ് പറയുന്നതാണോ ശരി? അതിലും വലിയ തെറ്റല്ലേ രണ്ടാമത്തേത്? വലിയ തെറ്റിനെ കുറിച്ച് മിണ്ടാതെ താരതമ്യേന ചെറിയ തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നതാണോ നിങ്ങൾ പഠിച്ച മാധ്യമധർമ്മം? സംപ്രേഷണം ചെയ്ത ഒരു ദൃശ്യത്തിൽ പിഴവ് പറ്റിയെന്നും അതിൽ ഖേദിക്കുന്നുവെന്നുമാണ് നിങ്ങൾ പറഞ്ഞത്. ഏത് ദൃശ്യത്തിലാണ് പിഴവ് പറ്റിയതെന്നും എന്തായിരുന്നു പിഴവെന്നും നിങ്ങളുടെ പ്രേക്ഷകൻ എങ്ങനെ മനസ്സിലാക്കും? ഖേദപ്രകടനം നടത്തുമ്പോഴെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകാമായിരുന്നു. അതിൽ മാന്യതയും ആത്മാർത്ഥതയും കാണിക്കാമായിരുന്നു. അതും ഉണ്ടായില്ല. MB വീരേന്ദ്രകുമാർ നയിച്ച പ്രസ്ഥാനമാണ് പറയാതെ വയ്യ. നിങ്ങൾ എത്തിയിരിക്കുന്ന നിലവാരം അസലായിട്ടുണ്ട്. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന പുട്ടിനെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്ന സെലൻസ്കി എന്ന മട്ടിൽ ഇതോടൊപ്പമുള്ള ചിത്രം ആരെങ്കിലും തന്നാൽ വിശ്വസിക്കരുത്. വ്യാജമാണ്, റോഡ് റാഷ് എന്ന പഴയ ഗെയിമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീജിത് പണിക്കർ സാമൂഹ്യ നിരീക്ഷണം അതിശക്തമായി നടത്തിയിരിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.